വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ കേരളം മുഴുവൻ ഒരിക്കൽ കലാപക്കോടി ഉയർത്തിയ തീരുമാനമായിരുന്നു ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ആചാരലംഘനമെന്ന ഒരു കൂട്ടരും അവകാശമെന്ന് മറുകൂട്ടരും വാദിച്ചു ഒടുവിൽ ശബരിമലയിൽ ആ ചരിത്ര സംഭവം നടന്നു കനകദുർഗ ബിന്ദു അമ്മിണി എന്നീ രണ്ട് സ്ത്രീകൾ ശബരിമലയിൽ ദർശനം നടത്തി അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ കെട്ടടങ്ങിയിട്ടുമില്ല ഇപ്പോഴും പല കോണിലും അതിന്റെ പ്രതിഫലങ്ങൾ ഉയരുന്നുണ്ട് പ്രായഭേദമെന്നേ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി വിധിക്ക് പിന്നാലെയാണ് കനകദുർഗ ശബരിമലയിൽ പ്രവേശിച്ചത് ശബരിമല പ്രവേശനത്തോടെ വഴിവെച്ച വിവാദങ്ങൾ ഒടുവിൽ വിവാഹമോചനത്തിൽ കലാശിച്ചിരിക്കുകയാണ് മല കയറിയ പിന്നാലെ തങ്ങൾ അറിയാതെയാണ് കനകദുർഗ വീട്ടിൽ നിന്നും പോയതെന്നാരോപിച്ച് ഇവരുടെ ഭർത്താവ് രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ ഇവരെ വീട്ടിൽ നിന്നും പുറത്താക്കുകയും ചെയ്തിരുന്നു സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി രണ്ടിനായിരുന്നു പെരിന്തൽമണ്ണയിൽ നിന്നുള്ള കനകദുർഗയും കൊയിലാണ്ടിൽ നിന്നുള്ള ബിന്ദുവമിയും ശബരിമലയിൽ ദർശനം നടത്തിയത് പുലർച്ചയോടെ പോലീസ് സംരക്ഷണത്തിൽ ഇവർ ദർശനം നടത്തി മടങ്ങുകയായിരുന്നു സംഭവം വലിയ വിവാദത്തിനാണ് വഴിവെച്ചത് തിരുവനന്തപുരത്ത് സപ്ലൈകോയുടെ യോഗത്തിന് പോകുകയാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു വീട്ടിൽ നിന്നും പോയതെന്നും മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ മാത്രമാണ് സംഭവം തങ്ങൾ അറിഞ്ഞതെന്നുമായിരുന്നു ഇവരുടെ വീട്ടുകാർ അന്ന് വ്യക്തമാക്കിയത് ദർശനത്തിന് പിന്നാലെ ഇവർക്കെതിരെ സംഘപരിവാർ ഭീഷണി ഉയർത്തിയിരുന്നു തുടർന്ന് ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമായിരുന്നു കനകദുർഗ വീട്ടിലേക്ക് മടങ്ങിയത് എന്നാൽ വീട്ടിലെത്തിയതോടെ ഭർത്താവിന്റെ അമ്മ സ്മൃതിയും കനകദുർഗയും തമ്മിൽ സംഘർഷം ും ഇതിൽ ഇരുവർക്കും പരിക്കേൽക്കുകയും ചികിത്സ തേടുകയും ചെയ്തിരുന്നു തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കനകദുർഗയുടെ ഭർത്താവുമായി ചർച്ച നടത്തിയെങ്കിലും കനകദുർഗയെ വീട്ടിൽ പ്രവേശിപ്പിക്കാൻ ആകില്ലെന്ന നിലപാടായിരുന്നു ഭർത്താവിന് തുടർന്ന് കോടതി ഉത്തരവിന്റെ പിൻബലത്തിലാണ് കനകദുർഗ കൃഷ്ണനുണ്ണിയുടെ വീട്ടിൽ കയറിയത് അതേസമയം ഇതിന് പിന്നാലെയും പൊരുത്തക്കേടുകൾ ഉണ്ടായതോടെ ഇരുവരും വേർപിരിയാൻ തീരുമാനിക്കുകയായിരുന്നു കൃഷ്ണനുണ്ണിയാണ് തനിക്ക് വിവാഹമോചനം വേണമെന്ന് കാട്ടി ഹർജി നൽകിയത് ഇതോടെ പതിനഞ്ച് ലക്ഷവും വീടും വേണമെന്നായിരുന്നു കനകദുർഗയുടെ ആവശ്യം ഇത് നൽകാനാകില്ലെന്ന് കൃഷ്ണനുണ്ണി അറിയിച്ചതോടെ ഒത്തുതീർപ്പിലെത്തി ഭർത്താവ് കൃഷ്ണനുണ്ണിയുമായി ഉണ്ടാക്കിയ ഉഭയസമ്മതപ്രകാരമുള്ള ഉടമ്പിടി പ്രകാരമാണ് ഇപ്പോഴത്തെ വേർപിരിയൽ കനകദുർഗയ്ക്ക് പത്തുലക്ഷം രൂപ നൽകാനും മലപ്പുറം കുടുംബ കോടതി നിർദ്ദേശം നൽകി കൃഷ്ണനുണ്ണിയുടെ അമ്മയും കനകദുർഗയും പരസ്പരം നൽകിയ പരാതികളും പിൻവലിച്ചു വിവാഹമോചനത്തിന് പിന്നാലെ കരാർ പ്രകാരം വീട് മുൻഭർത്താവിനും കുട്ടികൾക്കും ഒഴിഞ്ഞുകൊടുത്ത് കനകദുർഗ പെരിന്തൽമണ്ണയിലെ ഫ്ളാറ്റിലേക്ക് താമസം മാറി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി